നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലുതാക്കി കാണിച്ചതാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഫേസ് ഇൻപുട്ട്, കോമൺ, ഔട്ട്പുട്ട്, എർത്ത്, ഇത്രയുമാണ് ഇതിൻ്റെ കണക്ഷൻ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു AKR ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഈ കാണുന്ന ആശപ്പവർ എന്ന ഇൻവെർട്ടറിൻ്റെ കണക്ഷൻസാണ്. നിങ്ങളവർക്കും ഇതെന്താണ്, ഈ കണക്ഷൻ എന്താണ് പറയേണ്ട കാര്യം എന്നാണ്. എന്നാൽ ഇതിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. മറ്റുള്ള ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് ചെറിയ വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. സോളാർ കണക്ട് ചെയ്യുമ്പോൾ MPPT വഴിയാണ് സാധാരണ ഗ്രിഡ് ഫേസ് ഇന്നും ഔട്ടും എടുക്കുക. എന്നാൽ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഇതിൻ്റെ കണക്ഷൻ. എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്രിഡ് ഫേസ് നേരിട്ട് ഇൻപുട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിൻ്റെ കണക്ഷൻസ് ചെറിയ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം. സുഹൃത്തുക്കൾ, നമ്മളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം പല പ്രാവശ്യം ഞാൻ ഈ MPPTകൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ പല ടൈപ്പ് കണക്ഷൻസും ഓഫ് ഗ്രിഡ് കണക്ഷൻസ് വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിവിടെ കാണാം, ആശാപവറിൻ്റെ MPPTയിലേക്കാണ് നമ്മൾ സോളാർ പാനലും ബാറ്ററിയും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കണക്ഷൻസ് ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്കിവിടെ കാണാം, പോസിറ്റീവ്, നെഗറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ്. അതായത് ബാറ്ററി പോസിറ്റീവ്, നെഗറ്റീവ്, സോളാർ പാനലിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഗ്രിഡ് ഫേസ് ഇന്നും ഗ്രിഡ് ഫേസ് ഔട്ടുമാണ്. എന്നാൽ ഈ ഇൻവെർട്ടർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു കണക്ഷൻ്റെ ആവശ്യമില്ല. ഇതിലേക്ക് ഗ്രിഡ് ഫേസ് ഇൻ വരേണ്ട കാര്യമില്ല, ഔട്ടും എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ നേരെ ഇതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെ ഗ്രിഡ് ഫേസ് ഇൻപുട്ട്, കോമൺ, ഔട്ട്പുട്ട്, എർത്ത് എന്നിങ്ങനെ നേരിട്ട് കണക്ട് ചെയ്താൽ മതിയാവും. അത് എങ്ങനെയാണെന്നാണ് ഇനി തുടർന്ന് വിവരിക്കുന്നത്. നമുക്ക് നേരെ ബാറ്ററിയുടെ പോസിറ്റീവും നെഗറ്റീവും നേരെ ഈ കാണുന്ന വയറുകളിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഈ വയറുകൾ, ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവ്, നെഗറ്റീവ് എന്നീ വയറുകൾ ഇതിലേക്ക് നേരെ കണക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലെ കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ജമ്പർ വയറ് ഇതിൻ്റെ കൂടെ തന്നെ കിട്ടും. അത് ഇവിടെ ലൂപ്പ് ചെയ്യേണ്ടതാണ്. 24 volt സിസ്റ്റം ആയതുകൊണ്ടാണ് ഒരു ലൂപ്പ് വയർ കൂടി ഈ ഇൻവെർട്ടറിൻ്റെ കൂടെ വരുന്നത്. ഇത് 2000 VA 2500 VA നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ഫേസ് ഇൻപുട്ട് എന്നുള്ളത് ഈ ഫസ്റ്റ് കാണുന്ന ഈ പോയിൻറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതായത് റെഡ് കളർ കാണിച്ചിരിക്കുന്ന ഈ പോയിൻറ്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. മുൻപ് നമ്മൾ നേരെ ഫേസ് ഇൻപുട്ട് ഇതിലേക്കാണ് കൊടുത്തിരുന്നത്. MPPTയിലേക്ക് ഇൻപുട്ട് കൊടുത്ത് ഔട്ട്പുട്ട് നേരെ ഇതിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇതിൽ നേരെ തികച്ചും വ്യത്യസ്തമായിട്ട് നേരെ ഇതിലേക്ക് തന്നെ കൊടുക്കാം. അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ വഴിയെ പറയാം. ഇൻപുട്ട് ഫേസ്, കോമൺ ന്യൂട്രൽ, ഔട്ട്പുട്ട് ഫേസ്, പിന്നെ എർത്താണുള്ളത്. ഇവിടെ കോമൺ ന്യൂട്രൽ മാത്രം കൊടുത്താൽ മതിയാവും. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഔട്ട്പുട്ട് ന്യൂട്രൽ കൂടി എടുക്കേണ്ടതെന്ന്. ഇൻവെർട്ടറിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. കോമൺ ന്യൂട്രലാണ് എല്ലാ ഇൻവെർട്ടറുകളിലും ഉപയോഗിക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് ഔട്ട്പുട്ട്, ഇൻപുട്ട് എന്നിങ്ങനെയില്ല. എല്ലാ ഇൻവെർട്ടറുകളിലും ഇതുപോലെ തന്നെയാണ്. നമുക്കിവിടെ കാണാം, ഔട്ട്പുട്ട് എടുക്കാനുള്ള ഒരു ഔട്ട്പുട്ട് സോക്കറ്റും ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാം. ഇത് ചെറിയ ലോഡിനൊക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നും എടുക്കാവുന്നതാണ്. ഈ ഫസ്റ്റ് കാണുന്ന ഫേസ് ഇൻപുട്ടിലേക്ക് ഇൻപുട്ട് വയർ കണക്ട് ചെയ്യുക. അടുത്തതായി കോമൺ ന്യൂട്രൽ, പിന്നീട് ഫേസ് ഔട്ട്പുട്ട്, അവസാനമായി ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എർത്തുമാണ്. എർത്ത് നിർബന്ധമായും കണക്ട് ചെയ്യണം. എല്ലാ ഡിവൈസുകളിലും എർത്ത് നിർബന്ധമായി കണക്ട് ചെയ്യേണ്ടതാണ്. സേഫ്റ്റി മസ്റ്റ് എന്നാണല്ലോ. അതുകൊണ്ട് എർത്ത് എല്ലാ ഡിവൈസിലും കണക്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഷോക്ക് ഉണ്ടായാൽ ഇതിൽ നിന്നും നമുക്ക് ഹാനികരമായ ഷോക്ക് അടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എർത്ത് നിർബന്ധമായും കണക്ട് ചെയ്തിരിക്കണം. നിങ്ങൾക്കിവിടെ കാണാം, സിമ്പിൾ കണക്ഷൻസാണ്. വെറും 4 കണക്ഷൻസ് മാത്രമേ ഉള്ളൂ. ഫേസ് ഇൻപുട്ട്, ന്യൂട്രൽ, ഫേസ് ഔട്ട്പുട്ട്, എർത്ത് എന്നീ 4 കണക്ഷൻ മാത്രമേ ഉള്ളൂ. പിന്നീട് ബാറ്ററിയുടെ 2 പോളും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇത് നോർമൽ ഇൻവെർട്ടറായിട്ടും സോളാർ ഘടിപ്പിച്ചും നമുക്ക് ഇത് പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. ഏത് MPPTയും ഇതിൽ സപ്പോർട്ട് ചെയ്യും. ഈ 2 ഡിവൈസും ആശാപവറിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ ഏത് MPPTയും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഒരു മികച്ച ഇൻവെർട്ടർ തന്നെ പറയാം. ഇതുവരെ ഇതുപോലെ ഒരു ഇൻവെർട്ടർ മാർക്കറ്റിൽ ഇറങ്ങിയതായി എനിക്കറിയില്ല. നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇൻവെർട്ടറാണ്. ഇതിൻ്റെ ഉൾവശം കാണിച്ചുകൊണ്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ വാച്ച് ചെയ്യുക. നമ്മൾ മുമ്പ് ഈ കണക്ഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ഇവിടെ ഗ്രിഡ് ഫേസ് ഇൻപുട്ടും ഔട്ട്പുട്ടും കൊടുത്തുകൊണ്ടിരുന്നത് ഗ്രിഡ് ടു സോളാർ കട്ട് ഓഫ് വോൾട്ടേജ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അത് മുമ്പ് നമ്മൾ MPPTയിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ഈ ഇൻവെർട്ടറിൽ തന്നെ ഈ സെറ്റിങ്സ് ചെയ്യാവുന്നതാണ്. അതായത് സോളാർ ടു ഗ്രിഡ് കട്ട് ഓഫ് വോൾട്ടേജ് നമ്മൾ 2 ബാറ്ററിയുടെ ആണെങ്കിൽ 23 volt ആണ് സെറ്റ് ചെയ്യുക. ആ വോൾട്ടേജ് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രിഡ് ടു സോളാർ
ചേഞ്ച് ആകാനായിട്ടുള്ള 28.4 volt വെച്ച് ചെയ്യുന്നത് അതും ഈ ഇൻവെർട്ടറിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഇൻവെർട്ടർ മറ്റുള്ള ഇൻവെർട്ടറുകളുമായിട്ട് വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞത്. മറ്റുള്ള ഇൻവെർട്ടറുകളിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇല്ല. നമ്മൾ മുമ്പ് ഇത് MPPTയിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചാൽ ഇതിൽ എപ്പോഴും ഫേസ് കയറി കിടക്കും. അതായത് MPPTയിലേക്ക് നമ്മുടെ ഗ്രിഡ് സപ്ലൈ എപ്പോഴും ഇൻപുട്ടിൽ വന്ന് കിടക്കും. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഹൈ വോൾട്ടേജ് വരികയാണെങ്കിൽ ചിലപ്പോൾ ഈ MPPTക്ക് തകരാറ് വരാൻ ചാൻസ് ഉണ്ട്. എന്നാൽ ആശാപവറിൻ്റെ ഈ ഇൻവെർട്ടറിലേക്ക് ഫേസ് ഇൻപുട്ട് കൊടുക്കുന്നതിനാൽ ആ ഒരു പ്രശ്നം ഒഴിവാകും. എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു കാണും, ഇതിൽ സർജ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി ഒരു അഡീഷണൽ ബോർഡ് കൂടി ഈ MCBയുടെ അടുത്തായി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും കാരണവശാൽ ചെറിയ സർജ് വോൾട്ടേജ് ഉണ്ടായാൽ ഉടൻ തന്നെ ഇത് ബ്രേക്കർ ട്രിപ്പ് ചെയ്ത് കളയും. അതുകൊണ്ട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനായിട്ട് ഈ ഒരു ഇൻവെർട്ടർ ബെറ്ററാണ്. അതുകൊണ്ടാണ് മറ്റുള്ള ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് ഈ ഇൻവെർട്ടർ മാറി നിൽക്കുന്നത്. നമുക്ക് ഇത് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഇൻപുട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡിവൈസിലേക്ക്, അതായത് MPPTയിലേക്ക് എപ്പോഴും ഫേസ് കയറി കിടക്കും. അപ്പോൾ സർജ് പ്രൊട്ടക്ഷൻ കിട്ടാൻ യാതൊരു ചാൻസും ഇല്ല. ഇതൊരു ചെറിയ റിലേ വഴിയാണ് ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും മാനേജ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ നേരെ ഈ ബ്രേക്കർ വഴിയാണ് നേരെ സർജ് പ്രൊട്ടക്ഷനിലേക്ക് പോയി അവിടെ നിന്നാണ് ബാക്കിയുള്ള ബോർഡുകളിലേക്കും മറ്റും പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സേഫ്റ്റി ഡിവൈസാണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് ഞാനിത് റെക്കമെൻഡ് ചെയ്യാൻ കാരണം. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലുതാക്കി കാണിച്ചതാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഫേസ് ഇൻപുട്ട് കോമൺ, ഔട്ട്പുട്ട് എർത്ത്, ഇത്രയുമാണ് ഇതിൻ്റെ കണക്ഷൻ. വേറെ കൂടുതൽ കണക്ഷൻസ് ഒന്നുമില്ല, വലിയ ഡിഫിക്കൽട്ടി ഒന്നുമില്ല. ഈ ഇൻവെർട്ടർ കണക്ട് ചെയ്യുന്നതിന് നിസ്സാരമായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യമാണ്. ഈ ഇൻവെർട്ടർ ഓപ്പൺ ചെയ്ത സ്റ്റേജിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നത്, ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, ഇതിൻ്റെ അകത്ത് എന്തെല്ലാം പ്രത്യേകതകളാണുള്ളത് എല്ലാം നമ്മൾ ആ വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും മുകളിൽ നിങ്ങൾക്ക് ഇവിടെ ഐ ബട്ടണിലും കാണാവുന്നതാണ്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ വാച്ച് ചെയ്യുക. ഇതാണ് ആശാപവറിൻ്റെ ഫ്രണ്ട് പാനൽ. ഇവിടെ ഓൺ, ഓഫ്, എൻ്റർ എന്നീ മൂന്ന് ബട്ടണുകളാണുള്ളത്. ഈ ബട്ടണുകളിൽ കൂടി തന്നെ നമുക്ക് ഇതിൻ്റെ കംപ്ലീറ്റ് സെറ്റിംഗ്സും ചെയ്യാവുന്നതാണ്. ഇത് ബൈ ഡിഫോൾട്ടായിട്ട് വരുന്ന സെറ്റിംഗ്സ് തന്നെ വെച്ചാൽ മതിയാവും. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാത്രം ഇതിനകത്ത് ഇതിൽ കൂടി ഈ മൂന്ന് ബട്ടണുകൾ വഴി MPPTയിൽ ചെയ്യുന്നതുപോലെ തന്നെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആശാപവറിൻ്റെ MPPT ഉപയോഗിച്ചവർക്കറിയാം ഇതിൻ്റെ സെറ്റിംഗ്സ്. അതുപോലെ തന്നെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെടാവുന്നതാണ്. മറ്റുള്ള ഇൻവെർട്ടറുകളെ അപേക്ഷിച്ച് കുറച്ച് വില കൂടുതലാണ്, ചെറിയ വ്യത്യാസമുണ്ട്. ഈ ഡിവൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ നമ്മൾ അത് മിതമായ നിരക്കിൽ സപ്ലൈ ചെയ്യുന്നതാണ്. കമ്പനിയിൽ നിന്ന് തന്നെ നേരിട്ട് നമ്മൾ സപ്ലൈ ചെയ്ത് തരുന്നതാണ്. നല്ല ബിൽഡ് ക്വാളിറ്റിയുള്ള ഇൻവെർട്ടറാണ്. നിങ്ങൾക്കിവിടെ കാണാം, ഈ ഫ്രണ്ട് പാനലിൽ കാണുന്ന ഈ ഡിസ്പ്ലേ തന്നെ 4-line ഡിസ്പ്ലേ ആണ്. സാധാരണ ഇൻവെർട്ടറുകളിൽ 2-line ഡിസ്പ്ലേ ആണ് വരുന്നത്, ഇതിൽ 4-line ഡിസ്പ്ലേ ആണ്. അതുപോലെ 6 LED ഇൻഡിക്കേറ്ററുകളും കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഈ മൂന്ന് സ്വിച്ചുകളും നമുക്ക് ഓൺ ഓഫ്, ഇൻവെർട്ടറിൻ്റെ എല്ലാ ഫംഗ്ഷനും ഈ മൂന്ന് സ്വിച്ചുകൾ വഴിയാണ് ചെയ്യുന്നത്. വേറെ അഡീഷണൽ നിങ്ങൾക്കിവിടെ കാണാം, പുറകിൽ മറ്റ് ഇൻവെർട്ടറുകളുടെ പോലെ UPS ഓൺ, ഗ്രിഡ് ചാർജിങ് ഓൺ ഓഫ് സ്വിച്ച്, അങ്ങനത്തെ സ്വിച്ചുകൾ മറ്റും ഒന്നുമില്ല. എല്ലാം ഈ മൂന്ന് സ്വിച്ചുകൾ വഴിയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിലോ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ തുടർന്നും ഇതുപോലെയുള്ള പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാൻ സാധിക്കുന്നതുമാണ്. എല്ലാ അപ്ഡേറ്റുകളും ലഭിക്കാനായി ബെല്ലൈക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കണം, എങ്കിൽ മാത്രമേ എല്ലാ നോട്ടിഫിക്കേഷനും വരികയുള്ളൂ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന്. അതുകൊണ്ടാണ്, ഓൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യാത്തതുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വരാത്തത്. നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കൽ സംബന്ധമായ വീഡിയോകളാണ് കൂടുതലും ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ വയറിങ്, ഇൻഡസ്ട്രിയൽ വയറിങ്, പ്ലംബിംഗ്, വയറിങ് എല്ലാ മേഖലയിലുമുള്ള ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള എല്ലാ വീഡിയോകളും നമ്മൾ ഏകദേശം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴയ വീഡിയോകൾ ലഭിക്കാനായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ വീഡിയോകളും വാച്ച് ചെയ്യാം. എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്നെ നേരിട്ട് വാട്സപ്പിൽ ബന്ധപ്പെടുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തും നിങ്ങളുടെ ആവശ്യങ്ങൾ പറയാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.